Hi friends, ellavarkkum pudiyoru video like swagatham. Appo nammala innatha video nu cheyyanam nammala oru Creta vandirundu 2022 model Creta aanu. Appo adinattu namukku reflector LED um adey pole thana da ee oru mini freezer kandu. ഇതൊക്കെയാണ് നമ്മൾ ഈ വണ്ടിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ അല്ല നമ്മൾ കുറച്ച് അക്സസറീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് അതേപോലെ തന്നെ നമുക്കുള്ള റിഫ്ലക്ടർ എൽഇഡി അതായത് ബമ്പർ റിഫ്ലക്ടറാണ് ഇതിനകത്ത് ആഹപ്പടായിട്ട് റിവേഴ്സ് മാത്രമാണ് വരുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ മെട്രിക്സ് ഇൻഡിക്കേറ്ററും അതേപോലെ ബ്രേക്കും പാർക്കൊക്കെ വരുന്ന ഒരു മെത്തേഡിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏരിയത്ത് സെൻറ്റർ പോർഷനകത്ത് നമുക്ക് ബ്രേക്കും പാർക്കും കൂടെ ഒക്കെ വരുന്ന ഒരു സ്ട്രിപ്പ് എൽഇഡി ഉണ്ട്. അതിനെ നമ്മൾ ഒരു റിലേ വെച്ച് അതിനെ ഫ്ലാഷ് ചെയ്യുന്ന സെറ്റപ്പിലോട്ടും കൂടെ മാറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് വീഡിയോസുകളാണ് കേട്ടോ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോസുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും മറക്കാം, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണം നിലയിച്ച് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത് ചെയ്ത വീഡിയോസിലേക്ക് നേരെ ഇപ്പോൾ അതാ നമുക്കങ്ങനെ ക്രെട്ട വന്നിട്ടുണ്ട്. ക്രെട്ടയ്ക്കകത്ത് നമുക്ക് ചെയ്യാനുള്ള ഐറ്റംസുകളാണ് കേട്ടോ. ഇങ്ങനെ കുറേ ഐറ്റംസുകളും ഞാൻ എടുത്തിട്ടുണ്ട്. സംഭവം ഈ സംഭവം എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് മിനി ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിഫ്ലക്ടർ എൽഇഡി ആണല്ലേ. ഇതാണ് നമ്മുടെ HOD എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റിഫ്ലക്ടർ LED ആണ്. അത് ഞാൻ ഓൾറെഡി ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വണ്ടിക്കകത്ത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മാട്രിക്സ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത് ഈ റിഫ്ലക്ടറാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. അപ്പോൾ എന്നതിനെ നമ്മൾ മാറ്റിയാണ്. അപ്പോൾ മാറ്റിയിട്ട് ഈ ഒരു ടൈപ്പിലോട്ട് വെക്കുകയാണ് കേട്ടോ. അല്ല പിന്നെ ഞാൻ ഈ ഒരു സംഭവം എടുത്തതും അതേപോലെ തന്നെ ഈ ഒരു ഫ്ലാഷർ എടുത്തതൊക്കെ എന്തിനാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഈ ഫ്രിഡ്ജ് കണക്ട് ചെയ്യാനാണ് കേട്ടോ. ഇത് ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു 24 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു മിനി ഫ്രിഡ്ജാണ്. അതായത് നമുക്ക് വണ്ടിയിലോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മിനി ഫ്രിഡ്ജാണ്. അത് 24 ലും അത് യൂസ് ചെയ്യാം, 12 വോൾട്ടിലും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ACയിലും യൂസ് ചെയ്യാൻ പറ്റും. അൾട്രേറ്റ് കറണ്ടും ഡയറക്റ്റ് കറണ്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനി ഫ്രിഡ്ജാണ് ഈ ഒരു സംഭവം കണ്ടോ. അപ്പോൾ പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഫ്ലാഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടി മാത്രം എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു 2-3 മോഡിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു റിഫ്ലക്ടർ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ക്രെക്റ്റ് എന്ന് എഴുതിയ ഹോളോഗ്രാം നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ടുണ്ട്, ഫ്രണ്ടിലായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും വർക്ക് മാത്രമാണ് നമുക്ക് ഈ ഒരു ക്രെക്റ്റയ്ക്കകത്തുള്ളത്. ഓൾറെഡി നമ്മളിത് നേരത്തെ ചെയ്ത് വിട്ട വണ്ടിയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നും ഈ ഒരു റിഫ്ലക്ടറിനകത്ത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് മാറുന്നത് കേട്ടോ. ഇതിൻ്റെ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതും LED ആണ്, അതേപോലെ വർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ അത് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം കണ്ടില്ലേ, ഇതാണ് കേട്ടോ സംഭവം. ഇത് ഓൾറെഡി വർക്കിംഗ് ആണ്. അപ്പം ഇത് ഇതിനകത്ത് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മാറുന്നത് കേട്ടോ. അപ്പം പുതിയൊരു മോഡലിലോട്ട് വന്നപ്പം ലേറ്റസ്റ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കണം, അല്ലാതെ വേറെ കംപ്ലൈൻറ്റ് ഒന്നും ഉള്ളതുകൊണ്ടല്ല. അപ്പോൾ ഇതിൻ്റെ വർക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. Straight to the moon.
to the brain, brain, brain. ചാവിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഓണാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ തന്നെ ഫ്രീസർ നമ്മളിവിടെ ഓഫാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഫ്രീസർ ഓണാക്കിയിട്ടുണ്ട്. അതേപോലെ ഡി സി കറണ്ടിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ അവിടെ ഒരു ഫാനുണ്ട് കേട്ടോ. ഫാൻ കറക്റ്റ് വർക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മിനി ഫ്രീസർ. അതേപോലെ തന്നെ 24 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിനകത്ത് 24 ലിറ്ററോളം കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് കിറ്റും അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ടും അതേപോലെ തന്നെ ഇപ്പം ട്രാവൽ ചെയ്യുന്നിടത്ത് നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഇതിനകത്ത് സൂക്ഷിക്കാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മൊത്തം 3 ബാഗുണ്ട് കേട്ടോ അതിൻ്റെ ചുറ്റിനായിട്ട് അല്ലേ. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ഫ്ലാഷറും കാര്യങ്ങളൊക്കെ കാണിച്ചില്ല കേട്ടോ. അത് ഞാൻ എടുത്തത് ഓട്ടോ കെയറിൻ്റെ ഫ്ലാഷറാണ് എടുത്തിരിക്കുക. അത് നമ്മളെ ഈ ഒരു ലൈറ്റിന് വേണ്ടിയാണ് കേട്ടോ. പുള്ളിക്കാരൻ ബ്രേക്ക് പിടിക്കാനത്ത് പല പല മോഡലിൽ ഈ ഒരു ബ്രേക്ക് ലൈറ്റ് ഫ്ലാഷ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഒരു സെറ്റപ്പിലേക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ ചെയ്തിരിക്കുന്ന നമ്മൾ റിഫ്ലക്ടറും കാര്യങ്ങളും നിങ്ങൾക്ക് ഓണാക്കി കാണിച്ചില്ല. അതും കൂടെ ജസ്റ്റ് ഞാൻ എൻ്റെ കൊടുത്തി ഓണാക്കി കാണിച്ചുതരാം. അപ്പോൾ ഇത് റിഫ്ലക്ടറിനകത്തുള്ളത് നമുക്ക് പാർക്ക്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ ഇത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ നമുക്ക് ഫ്ലാഷ് ആവുന്നുണ്ട്. അത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ബ്രേക്ക് ഔട്ടിൻ്റെ വേറെ മോഡിലായിരിക്കും വീണ്ടും വർക്ക് ആവുന്നത്. ഓരോന്നിലും ഓരോ മോഡായിരിക്കും. കാര്യം ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൻ്റെ രണ്ടാമത് ചെയ്ത ഒരു ലൈറ്റാണ്. കാര്യം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ലൈറ്റ് മാത്രമാണ് കേട്ടോ വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിക്കകത്ത് അത് മാറ്റിയ ശേഷം നമ്മൾ ഫുള്ളായിട്ടുള്ള LED ആണ് ഇതിനകത്ത് ആഡ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ബ്രേക്ക് കുടിക്കാൻ പുള്ളിക്കാരൻ ഫ്ലാഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ആഡ് ചെയ്തത് കേട്ടോ. കണ്ടോ ഓരോരോ മോഡലായിരിക്കും ഫ്ലാഷുകൾ വരുന്നത്. അതായത് ഏകദേശം 16-17 മോഡുകളുണ്ട്. അത് ചെയ്തിരിക്കുന്നത് നമ്മൾ ബൈക്കിൻ്റെ ഇൻഡിക്കേറ്റർ ഫ്ലാഷ് ആയിട്ടാണ് കേട്ടോ ആ സംഭവം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് ആര് ചോദിക്കാൻ നേരത്തെ എനിക്ക് പറയാനല്ലോ. ഇൻഡിക്കേറ്റർ ഫ്ലാഷ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ മോട്ടോ കെയർ എന്ന് പറയുന്ന ബ്രാൻഡിനെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡിനെയാണ് മോട്ടോ കെയർ. അതേപോലെ തന്നെ നമ്മളെ റിഫ്ലക്ടർ ഉണ്ടോ. ഓ പാർക്കട്ടെ. അപ്പോൾ പാർക്ക്, ബ്രേക്ക് ഔട്ടിയേ, ബ്രേക്ക് ഔട്ടാൻ നേരത്താണ് ഈ ഒരു പോർഷൻ കൂടെ നമുക്ക് കണക്റ്റ് ആവും കേട്ടോ. പിന്നെ ഇൻഡിക്കേറ്റർ ഇട്ടേ, ഫോർ ഇൻഡിക്കേറ്റർ ഇട്ടേ. ഇത് മാട്രിക്സ് ഇൻഡിക്കേറ്റർ ആണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. നമുക്ക് ഫുള്ളതാ ഈ ഒരു ലുക്കിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ മാട്രിക്സിലോട്ടായതുകൊണ്ട് ഇച്ചിരി കൂടെ ലുക്ക് ആവും. അതേപോലെ തന്നെ നമ്മളെ റിവേഴ്സും അതേപോലെ നല്ലൊരു രസമാണ്. ഫോർ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കിയിട്ട് ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയേ. ഫോർ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കിയിട്ട് ഓരോ സൈഡിൽ ഇൻഡിക്കേറ്റർ മാത്രമായിട്ട് ഓൺ ആക്കിയേ. കണ്ടോ അപ്പുറ സൈഡിൽ ഓൺ ആക്കിയേ. എന്നിട്ട് റിവേഴ്സ് നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണ്ട. പിന്നെ ഇതിനകത്തിരുന്ന പഴയ ഒരു റിഫ്ലക്ടറാണ് ഇത്. കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഇത് പക്ക വർക്കിങ്ങാണ്. പക്ഷേ ഇതിനകത്ത് റിവേഴ്സ് ഉണ്ട്, പാർക്ക്, ബ്രേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കസ്റ്റമറിന് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നമ്മളതേപോലെ തന്നെ കസ്റ്റമറിന് ഹാൻഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മളിതാ ക്രെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു ഹോളോഗ്രാം ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ഗ്രില്ലായിട്ട് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലേ ഇനി വണ്ടിക്കകത്ത് നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്ത ഒരു വണ്ടിയാണ്. അതേ ഇതിനകത്ത് നമ്മൾ സീറ്റ് കവറ്, അതേപോലെ അണ്ടർ സീറ്റ് സബ് ഓഫർ, അണ്ടർ സീറ്റ് സബ് ഓഫർ അങ്ങനെ സെറ്റ് ചെയ്യണം. പക്ഷേ ഇത് കുറച്ച് പണി ഇതിനകത്ത് ബാലൻസ് ഉണ്ട് കേട്ടോ. പിന്നെ സീറ്റ് കവർ, ടോട്ടോ എന്ന് പറയുന്ന മെറ്റീരിയൽ സീറ്റ് കവറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തിട്ട് കുറേ നാളായി, ഏകദേശം ഒരു 8 മാസത്തിന് മുമ്പ് ചെയ്ത വർക്കുകളാണ്. അപ്പോൾ പുള്ളിക്കാരെ ചെയ്യാൻ സമയത്ത് വിളിച്ചു, പുള്ളിക്കാരന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രീസറിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫ്രീസർ കൂടെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വെച്ച് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് നടക്കൂല. കാര്യം പുള്ളിക്കാരിപ്പോൾ ഒരു പുള്ളിക്കാരെ വന്നു കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുപോകും. ഇപ്പം പുള്ളിക്കാരൻ്റെ അടുത്ത് തന്നെ അവസാനം ചോദിക്കാൻ പറ്റും, 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ച് ചോദിക്കാൻ പറ്റും കാര്യം സംഭവം പക്കയാണോ എന്നൊക്കെ കാര്യം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അധികം എനിക്കറിയില്ല. യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നോ നല്ലതാണോ അഴുക്കുകയാണോ ഒന്നും എനിക്കറിയില്ല. ഞാനൊരു ബ്ലാക്ക് ആൻഡ് ഡെക്കർ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ആൻഡ് ഡെക്കർ അവരെ ചോയ്സ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ നിലവിൽ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം. ബൈ.